നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ശക്തമായ പ്രചരണമാണ് സംസ്ഥാനത്ത് പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പിന് ഹൈടെക് ക്യാമ്പയിൻ നടത്താനുള്ള തയ്യാറെടുപ്പ് BJP തുടങ്ങിക്കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കേന്ദ്രമായെങ്കിലും അതിനെ വാർ റൂം എന്നൊന്നും BJP വിളിക്കുന്നില്ല. സോഷ്യൽ മീഡിയ വഴി വീഡിയോകളും ഓഡിയോകളും BJP ജനങ്ങളിലേക്ക് എത്തിക്കും. സോഷ്യൽ മീഡിയ വഴിയുള്ള ക്യാമ്പയിനിലും BJP നേതാക്കൾ തന്നെയാണ് മുന്നിലുള്ളത്. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം എൻഗേജ്മെന്റും BJPക്കാണ്. കെ സുരേന്ദ്രന്റെ ഓരോ പ്രസംഗവും 2 ലക്ഷം മുതൽ 3 ലക്ഷം പേരാണ് ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPയുടെ ഫേസ്ബുക്ക് പേജിന് 6.8 ലക്ഷം ലൈക്ക് ഉള്ളപ്പോൾ CPMന് അത് വെറും 5.8 ലക്ഷവും കോൺഗ്രസിന് 2.75 ലക്ഷവും ലൈക്കുകളാണുള്ളത്. ഇതോടൊപ്പം ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലുമൊക്കെ BJP നേതാക്കൾക്ക് നല്ല പിൻബലം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ BJP 11,000 വാട്സപ്പ് ഗ്രൂപ്പുകളും തുടങ്ങിക്കഴിഞ്ഞെന്നാണ് BJP സോഷ്യൽ മീഡിയ കൺവീനർ ജയകൃഷ്ണൻ പറയുന്നത്. തങ്ങൾ പോസിറ്റീവ് പൊളിറ്റിക്സ് മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ ശ്രീധരൻ, ജേക്കബ് തോമസ് തുടങ്ങിയവരുടെ പ്രതിച്ഛായ പ്രയോജനപ്പെടുത്താനും BJPക്ക് കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിജയയാത്രയ്ക്കിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ BJPയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പൂർണ്ണമായും ഓൺലൈനിലായിരുന്നു. മെയ് മാസമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നതായിരുന്നു BJP സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഇതനുസരിച്ചായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വിജയയാത്ര നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ യാത്ര പകുതി ദൂരം പിന്നിടുന്നതിന് മുൻപ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയ നടപടികളിലേക്ക് നീങ്ങേണ്ടി വന്നു. അപ്പോഴേക്കും യാത്രകൾ അവസാനിച്ച UDFും LDFും ഉഭയകക്ഷി ചർച്ചകളിലേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും കടന്നിരുന്നു. ഇതോടെ BJP സംസ്ഥാന കോർ കമ്മിറ്റി ഓൺലൈനിലൂടെ ചേർന്ന് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയായിരുന്നു. എന്നും ദിവസേന രാവിലെയാണ് BJP കോർ കമ്മിറ്റി ചേരുന്നത്. BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള യാത്ര നടക്കുന്നതിനിടെ മറ്റ് സംസ്ഥാന നേതാക്കൾ നേരിട്ട് വിജയയാത്രയിലെത്തി ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നു. അതേസമയം ഘടകകക്ഷികളുമായുള്ള ചർച്ച നടത്തുന്നത് മുൻ സംസ്ഥാന പ്രസിഡന്റ് PK കൃഷ്ണദാസും ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറുമാണ്. ആദ്യ റൗണ്ട് ചർച്ച പൂർത്തിയാക്കിയ ഇവർ അടുത്ത ചർച്ച മാർച്ച് 7 സമാപിച്ച ശേഷം 8-ാം തീയതിയോടെ പൂർത്തിയാക്കും. 7 സമാപന സമ്മേളനത്തിനെത്തുന്ന അമിത്ഷായും പാർട്ടി നേതാക്കളുമായും ചർച്ച നടത്തും. ഇതിനിടെ സംസ്ഥാന നേതാക്കൾ ജില്ലകളിൽ നേരിട്ടെത്തി മണ്ഡലതലത്തിലുള്ള പ്രവർത്തകരുമായി ചർച്ച നടത്തി അഭിപ്രായങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഇക്കാര്യം കോർ കമ്മിറ്റി ചർച്ച ചെയ്ത ശേഷം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് വിടും. 10-ാം തീയതിക്കുള്ളിൽ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പട്ടിക തയ്യാറാക്കുമെന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ കോന്നി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്ന് ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.